വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ഗുരുതര ചികിത്സാ പിഴവ്. കൈവിരലിന്റെ ശസ്ത്രക്രിയക്കെത്തിയ 4 വയസ്സുകാരിക്ക് ശസ്ത്രക്രിയ നടത്തിയത് നാവിൽ. ചെറുവണ്ണൂർ മധുര ബസാറിലെ 4 വയസ്സുകാരിക്കാണ് മെഡിക്കൽ കോളേജിലെ മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിലെ ചികിത്സാ പിഴവിന് ഇരയാകേണ്ടി വന്നത്. സംഭവത്തിൽ അടിയന്തര അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. ഇന്ന് രാവിലെ 9:30 കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ഗുരുതര ചികിത്സാ പിഴവ് സംഭവിച്ചത്. 4 വയസ്സുകാരിയുടെ കൈപ്പത്തിയിലെ 6-ാം വിരൽ നീക്കം ചെയ്യാനായാണ് ചെറുവണ്ണൂർ മധുര ബസാറിലെ കുടുംബം മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിലെത്തിയത്. 6-ാം വിരൽ മുടിയിൽ തട്ടിയും മറ്റും മുറിയുന്ന സാഹചര്യത്തിൽ ഇത് നീക്കം ചെയ്യാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു. എന്നാൽ അരമണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയ്ക്ക് ശേഷം കുട്ടി പുറത്തെത്തുമ്പോൾ നാവിൽ പഞ്ഞുവെച്ച നിലയിലായിരുന്നു. 6-ാം വിരൽ അതേ സ്ഥാനത്ത് ഉണ്ടായിരുന്നു. താനും ഇത് 9:30 തിരിച്ചു വന്നപ്പോ വയൽ പഞ്ഞു വെച്ചിട്ടാ വന്നത്. ഞാൻ വിചാരിച്ചു നാവട്ട കരച്ചു പോയതാണ്, വേദന ആയിട്ട്. അപ്പൊ കൈ നോക്കുമ്പോ കയ്യിലാ വരില്ല, അങ്ങനെ തന്നെ ഉണ്ട്. ഇവിടെ നേഴ്സിനെ കാണിച്ചപ്പോ നേഴ്സ് പറഞ്ഞു ഇവിടെ 2 മണിക്കൂർ ഓപ്പറേഷനിൽ ഇരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഓളെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന്. ഏ നാവിന് ഓപ്പറേഷൻ കഴിഞ്ഞല്ലോ എന്ന് തിരിച്ചു. അതേ സാറിന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ സാറ് സോറി പറഞ്ഞു. പിന്നെ സാറ് പറയുന്നത് ചികിത്സാ പിഴവ് വ്യക്തമായതോടെ ഡോക്ടർ പുറത്തെത്തി കുടുംബത്തോട് മാപ്പ് പറഞ്ഞു. എന്നാൽ സംഭവം വിവാദമാകുമെന്ന് തിരിച്ചറിഞ്ഞ് കുട്ടിയുടെ നാവിന് നേരത്തെ തകരാറുണ്ടായിരുന്നതായി വരുത്തി തീർക്കാനായി പിന്നീടുള്ള ശ്രമം. ശസ്ത്രക്രിയ കൊണ്ട് കുട്ടിയുടെ നാവിന് പ്രശ്നമൊന്നും ഉണ്ടാകില്ലെന്നും നാവിലെ തടസ്സം നീക്കാനായി കുട്ടിയുടെ കുടുംബത്തിന്റെ അനുമതി ഇല്ലാതെ തന്നെ ശസ്ത്രക്രിയ നടത്തുകയായിരുന്നുവെന്നും ഡോക്ടർ എഴുതി നൽകുകയും ചെയ്തു. പോയി ഇങ്ങോട്ട് വരുമ്പോൾ കുട്ടിയുടെ നാവിന്റെ അവിടെ ചോര കണ്ടു. അപ്പോഴാണ് ഇപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നത് ഇതെന്താന്ന്. അപ്പോൾ നോക്കുമ്പോൾ സിസ്റ്റർ പറഞ്ഞ് നാവിനാണ് ഓപ്പറേഷൻ ചെയ്തത്. വിരലിന് ചെയ്യേണ്ടി നാവിനാണ് ചെയ്തത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കൈക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചെയ്തു. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് മാതൃ ശിശു സംരക്ഷണ കേന്ദ്ര സൂപ്രണ്ട് ഡോക്ടർ അരുൺപ്രീത് പറഞ്ഞു. കുട്ടിയുടെ നാവിന് തകരാറുണ്ടായിരുന്നുവെങ്കിലും കുറഞ്ഞ സമയത്തിനിടെ കുട്ടിക്ക് 2 ശസ്ത്രക്രിയകൾ നടത്താൻ ഇടയായത് എന്തുകൊണ്ടെന്ന് പരിശോധിക്കുമെന്നും സൂപ്രണ്ട് വ്യക്തമാക്കി. ശസ്ത്രക്രിയാ ഉപകരണം വയറ്റിൽ കുടുങ്ങിയതുമായി ബന്ധപ്പെട്ട് ഹർഷീനുടെ കേസിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തിരുന്ന ഡോക്ടർ ഉൾപ്പെടെ വിചാരണ നേരിടാൻ ഒരുങ്ങവെയാണ് ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട പുതിയ വിവാദം. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ പിഴവിൽ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബിജോൺ ജോൺസണ് സസ്പെൻഷൻ. അന്വേഷണ വിധേയമായാണ് സസ്പെൻഷൻ. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഏഞ്ചൽ മേരി മാത്യു ചേരുന്നുണ്ട്. ഏഞ്ചൽ, ഇത്ര ഗുരുതരമായൊരു പിഴവുണ്ടായിട്ടും ആരോഗ്യവകുപ്പിൽ നിന്ന് ഔദ്യോഗികമായൊരു പ്രതികരണം, ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം പോലും വന്നിരുന്നില്ല. ഇപ്പോൾ ഡോക്ടർക്കെതിരെ ഒരു നടപടി വന്നിരിക്കുകയാണ്. വിവരങ്ങൾ എങ്ങനെ? ഗുരുതരമായൊരു പിഴവാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സംഭവിച്ചത്. 4 വയസ്സുകാരിക്ക് അവയവം മാറി ശസ്ത്രക്രിയ ചെയ്യുന്നു. മാതാപിതാക്കളോട് ഇക്കാര്യം കൃത്യമായി പറയുന്നതുമില്ല. എന്നാലും ഇക്കാര്യത്തിൽ അടിയന്തരമായി റിപ്പോർട്ട് നൽകാനായി DMA ആരോഗ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ വിധേയമായി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബിജോൺ ജോൺസനെ സസ്പെൻഡ് ചെയ്തതായി ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത്. അന്വേഷണ വിധേയമായാണ് സസ്പെൻഷൻ. ഈ സംഭവത്തിൽ തുടർ അന്വേഷണം നടത്താനും അതോടൊപ്പം തന്നെ തുടർ നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി അറിയിക്കുന്നുണ്ട്. ആശുപത്രി പ്രോട്ടോകോളുകൾ കൃത്യമായി പാലിക്കണമെന്നുള്ള നിർദ്ദേശം കൂടി ഇതോടുകൂടി മന്ത്രി നൽകുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പിഴവ് സമ്മതിക്കുമ്പോൾ തന്നെ ഡോക്ടർ ഈ മാതാപിതാക്കളെ ശസ്ത്രക്രിയ നടത്തുന്ന വിവരം മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല എന്നുള്ള കാര്യം സമ്മതിക്കുന്നുണ്ട്. പിഴവ് സംഭവിച്ചതായി അദ്ദേഹം സംഭവിക്കുന്നുണ്ട്. ആശുപത്രി പ്രോട്ടോകോൾ, ശസ്ത്രക്രിയ പ്രോട്ടോകോൾ അടക്കം കൃത്യമായി പാലിക്കുന്നതിൽ ഉണ്ടായ ഗുരുതരമായ വീഴ്ചയാണ് എന്തായാലും ഇക്കാര്യത്തിൽ വ്യക്തമാകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡോക്ടറെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. അന്വേഷണ വിധേയമായാണ് സസ്പെൻഷൻ. തുടർ നടപടികൾ ഉണ്ടാകുമെന്നും അറിയിക്കുന്നു. പക്ഷേ നമുക്കറിയാം, ഹർഷീനയുടെ കേസിലടക്കം ഇപ്പോഴും നടപടികൾ പാതി വഴിയിലാണ്. കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടടക്കം സ്വീകരിക്കുന്നതിനുള്ള ആക്ഷേപമുണ്ട്. പക്ഷെ സസ്പെൻഷൻ നടപടിയിലേക്ക് ഇപ്പോൾ എന്തായാലും DMA റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യമന്ത്രി കടന്നിരിക്കുന്നു. ശരി, ഏഞ്ചൽ മേരി മാത്യു ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി മൂടി വയ്ക്കപ്പെടുമായിരുന്ന ചികിത്സാ പിഴവ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഇടപെടലോടെയാണ് പുറം ലോകം അറിഞ്ഞത്. പ്രതിപക്ഷ യുവജന സംഘടനകൾ മെഡിക്കൽ കോളേജിന് മുന്നിൽ പ്രതിഷേധിച്ചു. സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. രാവിലെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കോഴിക്കോട് ഓഫീസിലേക്കെത്തിയ ഒരു ഫോൺ കോളിൽ നിന്നാണ് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് വാർത്തയുടെ തുടക്കം. വിവരമന്വേഷിച്ചപ്പോൾ കുട്ടിയുടെ അമ്മ ചികിത്സാ പിഴവ് സ്ഥിരീകരിച്ചു. ആശുപത്രിയിലെത്തിയെങ്കിലും കുഞ്ഞിനെയോ കുടുംബത്തെയോ കാണാൻ ഏഷ്യാനെറ്റ് ന്യൂസ് സംഘത്തെ സെക്യൂരിറ്റി ജീവനക്കാർ അനുവദിച്ചില്ല. പരാതി നൽകാനെത്തിയ കുട്ടിയുടെ കുടുംബത്തെ ആശുപത്രി സൂപ്രണ്ട് അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. ഇത്തരം അനുഭവം മറ്റൊരാൾക്കും ഉണ്ടാകാതിരിക്കാൻ നടപടി സ്വീകരിക്കണം എന്ന ആവശ്യമാണ് കുടുംബം പരാതിയിൽ ഉന്നയിച്ചത്.
സർജറി നടത്തിയ ഡോക്ടറിൽ നിന്ന് വിശദീകരണം തേടിയ മെഡിക്കൽ സൂപ്രണ്ടും പിഴവ് സമ്മതിച്ചു. പരാതിയുമായി മുന്നോട്ടു പോകരുതെന്ന് കുടുംബത്തിനുമേൽ സൂപ്രണ്ട് അടക്കമുള്ളവർ സമ്മർദ്ദം ചെലുത്തി. ഇതിനിടെ കുടുംബം ആശയക്കുഴപ്പത്തിലായി. ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ട വാർത്ത കേരളം ഏറ്റെടുത്തതോടെ മെഡിക്കൽ കോളേജിൽ പ്രതിഷേധ വേലിയേറ്റമുണ്ടായി. ഇത് ക്രൂരതയാണ്. ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഡോക്ടർമാരെ ശിക്ഷിക്കാനുള്ള നിയമം കൊണ്ടുവരണം. ഉത്തരവാദികളായവരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഒടുവിൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ കുടുംബം പോലീസിൽ പരാതി നൽകി. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അർദ്ധരാത്രി വൃദ്ധയുടെ മൃതദേഹവുമായി ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും പ്രതിഷേധവും ഉപരോധവും. പുന്നപ്ര സ്വദേശിനി ഉമായിബയുടെ മരണത്തിന് കാരണം ചികിത്സയിലെ പിഴവാണെന്ന് ആരോപിച്ചായിരുന്നു 2 മണിക്കൂറോളം നീണ്ട പ്രതിഷേധം. സൂപ്രണ്ട് സ്ഥലത്തെത്തി പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. എന്റെ ഉമ്മായി കിടക്കുന്ന ഇവരുടെ അനാസ്ഥയും അവഗണനയും കൊണ്ടാണ് ഈ കിടക്കുന്നത്. ഇത് അറിയിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. സാർ ഓർക്കുന്നുണ്ടോ നട്ടലൂത്തി പരിശോധിക്കാൻ പറഞ്ഞത്? പി ജി വന്നിട്ട് ചോദിച്ചത് ഏത് സൂപ്രണ്ടെന്ന്. രാത്രി 11:30 ഉമ്മബയുടെ മൃതദേഹവുമായി മകനും ബന്ധുക്കളും 100-ലധികം നാട്ടുകാരും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിന് മുന്നിലെത്തിയത്. ചികിത്സാ പിഴവാണ് മരണത്തിന് കാരണമെന്നും ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ നടപടിയില്ലാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്നുമായിരുന്നു ബന്ധുക്കളുടെ പ്രതികരണം. പുന്നപ്ര സ്വദേശിയായ 70 വയസ്സുകാരി 25 ദിവസം മുമ്പാണ് മെഡിക്കൽ കോളേജിൽ പനി ബാധിച്ച് ചികിത്സയ്ക്കെത്തുന്നത്. നടന്നാണ് ഉമൈബ ആശുപത്രിയിലെത്തിയതെന്ന് ബന്ധുക്കൾ പറയുന്നു. വാർഡിൽ പ്രവേശിപ്പിച്ച വൃദ്ധയുടെ അസുഖം പിന്നീട് മൂർച്ഛിച്ചു. ഡോക്ടർ അമ്പിളി എന്നാണ് മെഡിക്കൽ ഷീറ്റിൽ രേഖപ്പെടുത്തിയിരുന്നതെങ്കിലും ഒരിക്കൽ പോലും ഇവർ പരിശോധനയ്ക്കെത്തിയില്ല. പകരം ജൂനിയർ ഡോക്ടർമാരാണ് കണ്ടതെന്ന് ബന്ധുക്കൾ പറയുന്നു. പിന്നീട് തലച്ചോറിൽ അണുബാധയടക്കമുണ്ടായി. പരാതിപ്പെട്ടതിനെ തുടർന്ന് സൂപ്രണ്ട് തന്നെ ICU മാറ്റാൻ ആവശ്യപ്പെട്ടെങ്കിലും ആദ്യം ജീവനക്കാർ ഇതിന് തയ്യാറായില്ല. ചൊവ്വാഴ്ച രോഗം മൂർച്ഛിച്ച് ബോധം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇവിടെ ചികിത്സയിൽ കഴിയവേ ഇന്നലെ വൈകിട്ടോടെ ന്യൂമോണിയ മൂർച്ഛിച്ച് മരിച്ചു. തുടർന്നാണ് മൃതദേഹവുമായി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രതിഷേധത്തിനെത്തിയത്. 3 പ്രാവശ്യം കോട്ട് വന്ന് കിടന്നപ്പോഴത്തേക്കും ഉമ്മായെ നോക്കുന്ന വിഷയത്തിൽ ഒരു കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്ന് കണ്ടതാണ് ഞാൻ സൂപ്രണ്ടിൻ്റെ ഓഫീസിലേക്ക് പാഞ്ഞു പിടിച്ച് ഓടിയത്. അവിടെ ചെന്ന് പരാതി പറഞ്ഞപ്പോൾ സൂപ്രണ്ട് വിളിച്ച് അമ്പിളി മേഡത്തിനോട് പറഞ്ഞിട്ട് പോലും അമ്പിളി മേഡം എന്തായില്ല, അവിടെ വന്നില്ല. ഒരു PG ആണ് വന്നത്. നട്ടല് കുത്തി പരിശോധിക്കാൻ പറഞ്ഞിട്ട് പോലും അതെന്തായിട്ടില്ല. സൂപ്രണ്ട് വിളിച്ച് ബഹളം വെച്ചിട്ടാണ് എന്താക്കിയത്, ICUയിലോട്ട് ഉമ്മായി മാറ്റിയത്. അപ്പോൾ അത്രയും നേരം ബെഡ് കൊണ്ട് ICUയിലോട്ട് മാറ്റേണ്ട പേഷ്യൻ്റ് ആണെന്ന് HOD അറിയാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഉമ്മായ അഡ്മിറ്റ് ചെയ്ത ഡോക്ടറിന് അറിയാൻ പറ്റിയില്ല എന്നുള്ളതാണ്. പ്രതിഷേധം 1.5 മണിക്കൂറോളം നീണ്ടതോടെ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അബ്ദുൽ സലാം സ്ഥലത്തെത്തി. വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന ഉറപ്പിന്മേൽ രാത്രി 1 മണിയോടെ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. ക്യാമറമാൻ സുഭാഷൻ പിള്ളയ്ക്കൊപ്പം സലാം പി ഹൈദ്രോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്. മഴ കനക്കുന്നു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ശനിയാഴ്ച മുതൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ 1 മണിക്കൂർ പെയ്ത കനത്ത മഴയിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായി. മൺസൂണിന് മുന്നോടിയായി മഴ കനക്കുന്നു. ശനിയാഴ്ച മുതൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴ പ്രതീക്ഷിക്കണം. ശനിയാഴ്ച പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഞായറാഴ്ച 13 ആലപ്പുഴ ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടായിരിക്കും. തിങ്കളാഴ്ച തീവ്ര മഴയെ കരുതിയിരിക്കണം. അന്ന് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് 9 ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പ്. തിരുവനന്തപുരം നഗരത്തിൽ ഉച്ചയോടെ കനത്ത മഴ പെയ്തു. മണക്കാട് കാലടി റോഡിലും യമുനാനഗറിലും SS കോവിൽ റോഡിലും വെള്ളം നിറഞ്ഞു. മുതൽ ഹൗസിംഗ് ബോർഡ് ഭാഗത്തേക്ക് പോകുന്ന SS കോവിൽ റോഡ് ഒറ്റ മഴ മാത്രം പെയ്തിട്ടുള്ള ഒരു സമയത്ത് തന്നെ ഇത്രയധികം വെള്ളം കയറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നഗരത്തിലെ സ്മാർട്ട് റോഡ് നിർമ്മാണത്തിനായി പൊളിച്ചിട്ട റോഡുകളിലും കുഴികളിലും വെള്ളം നിറഞ്ഞു. മഴ കനക്കുന്നതോടെ ഇതിനകം വൈകിയ സ്മാർട്ട് റോഡ് നിർമ്മാണവും ഇനിയും ഇഴയും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. CAA പ്രകാരം പൗരത്വം നൽകുന്നത് തടയാൻ ധൈര്യമുള്ള ആരെങ്കിലും ജനിച്ചിട്ടുണ്ടോ എന്ന് വെല്ലുവിളിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിലും വിദേശത്തുമുള്ള എല്ലാ ശക്തികളും ചേർന്നാലും ഇത് തടയാനാവില്ലെന്നും നരേന്ദ്രമോദി UPയിലെ അസംഗഡിലെ റാലിയിൽ പറഞ്ഞു. CAA പ്രകാരം പൗരത്വം കിട്ടിയവരുടെ എണ്ണം 350 ആയെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു.
अब कोई माई का लाल पैदा हुआ है जो सीए को खत्म कर सके? देश विदेश कहीं से भी जो भी ताकत इकट्ठी कर रही है कर लो, मैं भी मैदान में हूं, तुम भी मैदान में हो। आप सीएए नहीं मिटा पाओगे। यूपी रैली सीएए आयुधमाक्कि नरेंद्र मोदी, ആയിരക്കണക്കിന് അഭയാർത്ഥികൾക്ക് സി എ എ പ്രകാരം ഇന്ത്യൻ പൗരത്വം നൽകുമെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. പെൺമക്കളുടെ മാനം രക്ഷിക്കാൻ മറ്റു രാജ്യങ്ങൾ വിട്ട് ഓടിവന്നവർക്കാണ് ഇന്ത്യ അഭയം നൽകുന്നത്. സി എ എക്കെതിരെ പ്രതിപക്ഷം കലാപമുണ്ടാക്കി. കോൺഗ്രസ് വോട്ട് ബാങ്കിനെ സന്തോഷിപ്പിക്കാൻ അഭയാർത്ഥികളെ ദ്രോഹിച്ചു എന്നും മോദി ആരോപിച്ചു. സി എ എ പ്രകാരം ഇന്നലെ 14 പേർക്കാണ് കേന്ദ്ര ഉദ്യോഗസ്ഥർ നേരിട്ട് സർട്ടിഫിക്കറ്റ് നൽകിയത്. 350 പേർക്ക് ഓൺലൈനായും ഇതുവരെ പൗരത്വം വിതരണം ചെയ്തുവെന്ന് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. ദില്ലി, രാജസ്ഥാൻ, യു പി, അസം എന്നിവിടങ്ങളിലെ ഹിന്ദു അഭയാർത്ഥികൾക്കാണ് ആദ്യഘട്ടത്തിൽ പൗരത്വം നൽകിയിരിക്കുന്നത്. യു പിയിൽ പ്രാദേശിക വിഷയങ്ങൾ ചർച്ചയാകുമ്പോൾ സി എ എ കൂടി ഉന്നയിച്ച് ഹിന്ദു മുസ്ലിം എന്ന നിലയിലേക്ക് അന്തരീക്ഷം മാറ്റാനാണ് മോദിയുടെ നീക്കം. വിഷയത്തിൽ തൽക്കാലം പ്രതികരിക്കാതെ കോൺഗ്രസ് ഒഴിഞ്ഞുമാറുകയാണ്. പൗരത്വം നൽകുന്നതിനെതിരായ ഹർജികൾ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡിന്റെ ബെഞ്ചിന്റെ പരിഗണനയിലിരിക്കുമ്പോഴാണ് സി എ എ ഇല്ലാതാക്കാൻ ആരെങ്കിലും ജനിച്ചിട്ടുണ്ടോ എന്ന് മോദി വെല്ലുവിളിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. അരവിന്ദ് കെജ്രിവാളിന് പ്രത്യേക പരിഗണന നൽകിയെന്ന ആരോപണം നിഷേധിച്ച് സുപ്രീംകോടതി. ജാമ്യം നൽകിയത് അസാധാരണ നടപടിയല്ല, കോടതി വിധിയെ വിമർശിക്കുന്നതും വിലയിരുത്തുന്നതും സ്വാഗതം ചെയ്യുന്നുവെന്നും രണ്ടംഗ ബെഞ്ച് വ്യക്തമാക്കി. കോടതി പ്രത്യേക പരിഗണന കെജ്രിവാളിനോട് കാട്ടിയെന്ന് അമിത്ഷാ വിമർശിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് റാലികളിലെ കെജ്രിവാളിന്റെ പ്രസംഗത്തിനെതിരായ ഇഡിയുടെ പരാതിയിൽ ഇടപെടാനും കോടതി വിസമ്മതിച്ചു. തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ചൂലിന് വോട്ട് ചെയ്താൽ താൻ വീണ്ടും ജയിലിൽ പോകേണ്ടി വരില്ലെന്ന് കെജ്രിവാൾ പ്രസംഗിച്ചതായി സോളിസിറ്റർ ജനറൽ കോടതിയിൽ പറഞ്ഞു. കെജ്രിവാളിന്റെ പ്രസംഗം അദ്ദേഹത്തിന്റെ അനുമാനമാണെന്നും കോടതിക്ക് അറിയില്ലെന്നുമായിരുന്നു മറുപടി. സ്വാതി മലിവാൾ എം പി അരവിന്ദ് കെജ്രിവാളിന്റെ പി എ മർദ്ദിച്ചെന്ന വിവാദം ആം ആദ്മി പാർട്ടിയിൽ അതൃപ്തിക്കിടയാക്കുന്നു. നിശബ്ദയാക്കാനാണ് ശ്രമമെന്ന് ആം ആദ്മി മുൻ എം എൽ എ നിതിൻ ത്യാഗി പരസ്യമായി പറഞ്ഞു. ലക്നൌവിൽ വാർത്താസമ്മേളനത്തിലൂടെ ചോദ്യം ഉയർന്നെങ്കിലും പ്രതികരിക്കാതെ കെജ്രിവാൾ ഒഴിഞ്ഞുമാറി. ആം ആദ്മി നേതൃത്വം ചർച്ച ചെയ്ത് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. അതിനിടെ സ്വാതിയുടെ മൊഴി ദില്ലി പോലീസ് സംഘം എടുത്തു. കെജ്രിവാളിന്റെ പി എ വിഭവ് കുമാറിനോട് നാളെ നേരിട്ട് ഹാജരാകാൻ ദേശീയ വനിതാ കമ്മീഷൻ നിർദ്ദേശിച്ചു. പന്തീരങ്കാവ് കേസിലെ പോലീസ് വീഴ്ചയിൽ സർക്കാരിനോട് റിപ്പോർട്ട് തേടി ഗവർണർ. അന്വേഷണ സംഘം രാഹുലിന്റെ ബന്ധുക്കളുടെ മൊഴിയെടുക്കാൻ എത്തിയെങ്കിലും വീട് പൂട്ടിക്കിടക്കുന്നതിനാൽ തിരിച്ചുപോയി. രാഹുൽ വിദേശത്തേക്ക് കടന്നോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. മകൻ ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കുന്നുവെന്ന് രാഹുലിന്റെ അമ്മ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. പന്തീരങ്കാവിൽ ഭർത്തൃവീട്ടിൽ നവവധുവിന് ക്രൂരമർദ്ദനമേറ്റ കേസ് ആദ്യം അന്വേഷിച്ച ഇൻസ്പെക്ടർക്ക് വീഴ്ച പറ്റിയെന്ന കണ്ടെത്തലിന് തൊട്ടുപുറകെയാണ് രാജ്ഭവൻ ഇടപെടൽ. ഇത്തരം സംഭവങ്ങൾ നാണക്കേടാണെന്നും റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടിയെന്നും ഗവർണർ. ഐ ഹാവ് ഓൾറെഡി ഗിവൻ ഇൻസ്ട്രക്ഷൻസ് ടു ദി രാജ്ഭവൻ ടു സീക്ക് എ റിപ്പോർട്ട് ഫ്രം ദി പോലീസ് ഹെഡ്ക്വാർട്ടർ അബൌട്ട്. കഴിഞ്ഞ ദിവസം അന്വേഷണം ഏറ്റെടുത്ത പുതിയ സംഘം രാഹുലിന്റെ വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു. രാഹുലിന്റെ ബന്ധുക്കളിൽ നിന്ന് മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം എത്തിയെങ്കിലും വീട് പൂട്ടിയിരുന്നതിനാൽ തിരിച്ചുപോയി. അയൽവാസികളിൽ നിന്ന് പ്രാഥമികമായി വിവരശേഖരണം നടത്തി. ജർമ്മൻ പൗരത്വമുള്ള രാഹുൽ രാജ്യം വിട്ടോ എന്ന ആശങ്കയും പോലീസിനുണ്ട്. മകൻ രാജ്യം വിട്ടതായി അറിവില്ല എന്നാണ് രാഹുലിന്റെ അമ്മ പറയുന്നത്. ന്യായീകരിക്കാനാവാത്ത തെറ്റാണെന്നും മകന് വേണ്ടി മാപ്പ് ചോദിക്കുന്നുവെന്നും രാഹുലിന്റെ അമ്മ. എന്റെ മോൻ ഇങ്ങനെ ചെയ്ത തെറ്റിന് ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. കാരണം അവരൊരു വാക്കുതർക്കത്തിലാണ് ഇത് വരുന്നത്. അല്ലാതെ ഞാൻ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ പറഞ്ഞിട്ടോ മറ്റുള്ളവർ പറഞ്ഞിട്ടോ അല്ല, അവരിൽ ലേശം വാക്കുതർക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായതിന്റെ ഇതില് അവര് ചെയ്തതാണ്. ഫെറോക്ക് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ദിവസം പെൺകുട്ടി, മാതാപിതാക്കൾ എന്നിവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് മൊഴിയിലും ആവർത്തിച്ചത്. അതിനിടെ ഈരാറ്റുപേട്ട സ്വദേശിയുമായുള്ള രജിസ്റ്റർ വിവാഹം നടന്നതായി രാഹുലിന്റെ അമ്മ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ തനിക്ക് അറിവില്ലെന്നും രാഹുലിന്റെ അമ്മ പറഞ്ഞു. പന്തീരങ്കാവ് കേസിൽ പോലീസിന് അലംഭാവമുണ്ടെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.